Hi dears, welcome to my channel. Appo innu vandirikkunnathu interesting aayittulla oru video aayittanu. Da idu pole pottiya rendu thavi eduthittundu. Appo already pottiyathayirunnu matte thavi. Njan adu just oru ottichu koduthittu oru cheriya work munne cheyidittundayirunnu. Adakke damage aayi poyappo adum koodi onnu neat aakki eduthittundu. Appo pottiya thavi namukku aadyam cheyyendathu onnu set aakki edukkanam. Aa pottiya bhagathilla aa oru bhagam koodi namukku onnu add cheythu kodukkanam. Enna mathrame nammude work nalla neat aayittu finish aayittum kittullu. Njan ivide white color air dry clay aanu ṭo eduthathu. Appo oru pole thanne rendu ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതിനു ശേഷം നമ്മൾ എയർ ഡ്രൈ ക്ലേ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പൊട്ടിയ തന്നെ വേണമെന്നൊന്നുമില്ല. പൊട്ടാത്തത് പഴയത് യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പൊട്ടിയ തവിയാണെന്നുള്ളത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? ഒട്ടും ഇല്ലാതെ ഉണങ്ങിയും കൂടി നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് ആ ഒരു എയർ ഡ്രൈ ക്ലേ ഒന്ന് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് ആ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ തവി അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് സോറി താഴെ തന്നെ വെച്ചിട്ടാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്താ അതിൽ നിന്ന് നോർമലി ഉള്ളൊരു തവി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഓൾറെഡി പൊട്ടിയതാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തതാണ്. പക്ഷേ ഈ ഒരു പൊട്ടിയ തവീൻ്റെ പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേതിൻ്റെ എൻ്റെ കയ്യിലുണ്ടായിട്ടില്ല, മിസ്സായിപ്പോയി. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഞാൻ ആ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു തവീടത് സെറ്റാക്കി കൊടുത്തത്. തവീന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ടോ പറയുന്നതെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലെ കയ്യിൽ നിന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ആരെങ്കിലൊക്കെ തവിക്ക് പകരം കയ്യിൽ നിന്നോ മറ്റെന്തെങ്കിലും പേര് യൂസ് ണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യുക, നമുക്കറിയാലോ എവിടെയാണ് സ്ഥലം എന്നും കൂടി പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്താ കഥകളിയുടെ ഒരു ഫേസാണ് നമ്മൾ ഒരു തവിയിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കഥകളിയുടെ സ്കെച്ച് ഞാൻ ഓൾറെഡി പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാൻ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. A3 സൈസിൽ വലിയ ഇമേജ് ആയിട്ടാണ് ചെയ്ത് നോക്കിയത്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഔട്ട്ലൈൻ ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ഓരോരോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് നോക്കിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ട് ആക്രിലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പെയിൻറ്റൊന്നും ഇതുപോലെയുള്ള സർഫസിൽ നമുക്ക് ഒട്ടിയിട്ട് കിട്ടണം എന്നില്ലല്ലോ, കാരണം അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സർഫസാണ്. തവി എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ നല്ല മിനുസ്സുള്ളതാണ്. അപ്പോൾ പെയിൻറ്റ് നല്ല രീതിയിൽ ഒട്ടിയിട്ട് കിട്ടണം എന്നില്ല, അത് ഭയങ്കര ഒരു ഉണങ്ങാൻ ടൈം എടുക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റ് എടുക്കാനോ മാക്സിമം നോക്കണം കേട്ടോ. പിന്നെ കഥകളിൻ്റെ ഫേസ് നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ ഹൈലൈറ്റിംഗ് പോർഷനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബേസായിട്ട് നിങ്ങൾ എടുക്കുന്ന തവിയുടെ കളറ് നോക്കിയിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എടുക്കുന്ന ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. വൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഇമേജും കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ഡാർക്ക് കളർ കൊടുത്താൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. ഇപ്പോൾ അല്ലാത്ത തവിയൊക്കെ ഡാർക്ക് കളർ തവി അല്ലെങ്കിൽ ബ്രൗൺ കളർ തവിയൊക്കെ ഉണ്ടെങ്കിൽ വുഡൻ തവിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബേസ് കോട്ട് ആദ്യം വൈറ്റ് കളർ അടിച്ചിട്ട് ഉണക്കി എടുക്കുന്നതായിരിക്കും ഒന്ന് നല്ലത്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഇമേജ് നല്ല നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും ഫിനിഷിംഗ് ഓടെയും കിട്ടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓർമ്മിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഡ്രസ്സ് ആ ഒരു കഥകളിയുടെ കംപ്ലീറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു തവിയുടെ മുകൾ പോർഷനിലേക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിൽ ചെറിയ വർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അധികം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല, കാരണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കഥകളിയുടെ ഇമേജ് ഡള്ളായി പോകും. അതിനേക്കാളും കഥകളിയുടെ ഇമേജിനേക്കാളും ഒരുപാട് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള ഇമേജ് നമ്മൾ മുകളിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഫേസിൻ്റെ ആ ഒരു അട്രാക്ഷൻ കുറയാനുള്ള ഒരു കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് വർക്ക് മാത്രമേ ഇനി മുകളിലോട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ നീറ്റായിട്ടും ഫിനിഷിങ്ങോടെയും നല്ല രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ആ ഒരു കണ്ണിൻ്റെ പോഷൻ നല്ല ശ്രദ്ധിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല ജീവനുള്ള ഒരു കണ്ണിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വൈറ്റ് പോഷനൊക്കെ ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്ന പോഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ പൊട്ടിയിട്ടും വെറുതെ ഒക്കെ കളയുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള വർക്കുകൾ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നു മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതൊന്നും കളയാതെ എടുത്ത് വെക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഇനിയും ഞാൻ കാണിച്ചു തരാം. ഒരുപാട് യൂസ്ഫുള്ളായതും ഹെൽപ്ഫുള്ളായിട്ടുള്ള വർക്കൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ തവിയോ അല്ലെ ഇതുപോലെ
ചെറുതും കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ഒക്കെ തവി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക, പഴയതായാലും മതി. അപ്പോൾ പൊട്ടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പിന്നെ അമ്മമാർ കാണാതെ ഒന്നും എടുക്കാൻ നോക്കരുത്, മിക്കവാറും അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചോദിച്ചിട്ടൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. കൊച്ചുകൂട്ടുകാർ ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്, അവരെയൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ അമ്മേനോട് ചോദിച്ചിട്ടൊക്കെ തവി എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മുടെ കഥകളിയുടെ ഫേസ്, ബോഡി, ആ ഒരു ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തവിയുടെ മുകളിൽ എനിക്ക് കയ്യിൽ തന്നെ വരുന്നു. അതെവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് ലൈൻസും ഡോട്ടും ഇട്ടിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളിതിന് ഇതിന് മുകളിലൊക്കെ തൊടാൻ വേണ്ടി നോക്കുക കേട്ടോ. അല്ലെങ്കിൽ പെയിൻറ്റ് മാറിയിട്ട് കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഥകളിയുടെ രൂപം നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഥകളിയുടെ കൂടെ തന്നെയുള്ള സ്ത്രീ വേഷം. അപ്പോൾ ഇതും ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ കഥകളി ചെയ്ത പോലെ തന്നെ ഔട്ട്ലൈൻ ആദ്യം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സി ഡി മാർക്കർ വെച്ചിട്ടാട്ടോ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തത്. അതുമാത്രമാണ് നമുക്ക് ഈ ഒരു ബേസിൽ നല്ല രീതിയിൽ വിസിബിൾ ആകുന്നുള്ളൂ. പെൻസിലൊന്നും വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഔട്ട്ലൈനൊക്കെ വരച്ചത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് സി ഡി മാർക്കർ യൂസ് ചെയ്തത്. അത് ആക്രിലിക് പെയിൻറ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് അവിടുന്ന് ഇളകി ആ ഒരു കലയൊക്കെ മാറിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സി ഡി മാർക്കറിൻ്റെ ആ ഒരു കലയും ഈ വരച്ചു കൊടുത്തതിൻ്റെ ആ ഒരു മാർക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇതാ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കവിളൊന്ന് തുടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ലൈറ്റ് കളറായിട്ട് നമ്മൾ ആ ഒരു കവിളിൻ്റെ ബ്ലഷൊക്കെ വരുന്ന ഭാഗത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗണും കൂടി യെല്ലോൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സൈഡും ആ ഒരു ഫേസിൻ്റെ അറ്റം വരുന്ന ഭാഗവും താടീൻ്റെ പോർഷനിലൊക്കെ നമുക്കൊന്ന് കൊടുത്തു കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു ഫേസിൻ്റെ ആ ഒരു തുടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കവിളൊക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എപ്പോഴും ഹൈലൈറ്റിംഗ് ആയിരിക്കണം. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി വരച്ച ഇമേജിൻ്റെ പ്രശ്നമാണെന്നൊന്നും അറിയില്ല, അല്ല ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നാലും ഒരു ഗൗരവമുള്ള പോലത്തെ ഒരു ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രം നല്ല നീറ്റും നല്ല ഫിനിഷിങ്ങോടെയുള്ള ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വൈറ്റ് വെച്ചിട്ട് കുറേ ഡോട്ടിട്ട് ഡോട്ടിട്ടിട്ടാണ് ഞാൻ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം യെല്ലോ വെച്ചിട്ടും കുറേ ഡോട്ടിട്ടിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട്. കണ്ണ് ജസ്റ്റ് ഒരു സൈഡിലേക്ക് നോക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് കൊടുത്തത്. അപ്പോൾ അവിടെ പൊട്ടും ജസ്റ്റ് ആ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ജസ്റ്റ് ഒരു ഡോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇമേജിൽ. അതന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന ആ ഒരു ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടി ഔട്ട്ലൈനിങ് ഒക്കെ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുണ്ടിനായാലും ചുറ്റും ഫേസിന് ചുറ്റും ആയാലും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കംപ്ലീറ്റ്ലി ലാസ്റ്റ് ബേസ് ആയിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി അട്ടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചുമ്മാ വെറുതെ ഇരുന്നിട്ടുണ്ടായ ഈ ഒരു കയ്യിലിന അല്ല തവിയിനെ നമ്മൾ അട്ടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അട്ടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊരു വാളിൽ സെറ്റ് ചെയ്തിട്ട് കൂടെ ലാസ്റ്റ് കാണിച്ചു തരാം. അതുതന്നെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലാസ്റ്റ് പാർട്ട് കേട്ടോ. അത് ചുമരിൽ സെറ്റ് ചെയ്ത് വന്നപ്പം വിചാരിച്ചതിലും കിഡു ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. വൂളൻ ത്രെഡ് റെഡ് കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ചെറിയൊരു ഐറ്റം കൂടി ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കുകയാണെങ്കിൽ ചെറിയ ചെണ്ടൊക്കെ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിലെ ഒരു അളവ് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂളിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബോക്സിലൊക്കെ ചുറ്റിയിട്ട് ഇതായി ഇതുപോലെ നമ്മൾ ഒരേ അളവിൽ ചുറ്റിയിട്ട് കുറച്ച് അധികം എടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റം ഭാഗം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് സെക്യൂർ ചെയ്യുക. പിന്നെ എല്ലാം കൂടി ജോയിൻ ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അറ്റം ഭാഗം ജസ്റ്റ് ഒരു ഉണ്ട വരുന്ന രീതിയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് അതാക്കിയിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ നല്ല ഫിനിഷിങ്ങോടെയുള്ളൊരു ചെണ്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സൈസിലൊന്നും വേണ്ട, നമ്മൾ എടുത്തിട്ടുള്ള തവിയുടെ അനുസരിച്ചിട്ടുള്ള സൈസിൽ മതി. അറ്റത്ത് ചെറിയ ബോബ് പോലത്തെ രണ്ട് ഉണ്ടയും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയൊരു അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് വുഡൻ പീസ് വെച്ചിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു തവിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതൊരു ബോളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡബിൾ ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്ര വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ തവിയിൽ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആണിയിലൊക്കെ ആയിട്ട് തൂക്കി കൊടുത്താലും മതി. എൻ്റെ ഈ ഒരു തവിയിൽ ഹോൾ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ല അപ്പൊ ഫൈനൽ റിസൾട്ട് പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമന്റ് ചെയ്യുക ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ സേഫ് ആയിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക് കെയർ